ലളിതാംബിക അന്തർജനത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വർക്കാണ് പ്രതികാരദേവത. ഇത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു വർക്ക് കൂടിയാണ്. ദ ഗോഡസ് ഓഫ് റിവഞ്ച് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ്റെ പേര്. ലളിതാംബിക അന്തർജനം ഒരു ഇന്ത്യൻ ഓതറാണ്. ഒരു സോഷ്യൽ റിഫോമറും സോഷ്യൽ ആക്ടിവിസ്റ്റും ഒക്കെ ആയിരുന്നു. അവരുടെ വർക്ക്സ് കൂടുതലും കണ്ടുവന്നിരുന്നത് മലയാളം ലാംഗ്വേജിലായിരുന്നു. അവരൊരു ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി, ഒരു നമ്പൂതിരി കാസ്റ്റിൽ ജനിച്ച് വളർന്നതുകൊണ്ട് തന്നെ അവരുടെ വർക്ക്സിൽ നമുക്ക് കൂടുതലായിട്ടും നമ്പൂതിരി വുമൻ അവരുടെ വീടുകളിൽ അനുഭവിക്കുന്ന ഓപ്രഷൻ എന്താ, അവർ സൊസൈറ്റിയിൽ എന്തൊക്കെ സഫറിങ്സ് ആണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്, അവരുടെ ലൈഫ് കണ്ടീഷൻ എങ്ങനെയായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും നമുക്ക് വർക്ക്സിലൂടെ കാണാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ അക്കാലത്ത് സ്ത്രീകളുടെ റോള്, അതിപ്പം സൊസൈറ്റിയിലായിക്കോട്ടെ സ്വന്തം വീടുകളിലായിക്കോട്ടെ, അതുമല്ല ആസ് ആൻ ഇൻഡിവിജ്വൽ അവരുടെ റോൾ എന്താണ് എന്നുള്ള കാര്യം സൊസൈറ്റി വളരെ സെൻസിബിളായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. വളരെ ലെസ് വാല്യൂ ആണ് ആ വുമൻ്റെ റോളിന് കൊടുത്തിരുന്നത്. അതിനെതിരെയുള്ള ഒരു ഫൈറ്റ് കൂടിയായിരുന്നു ലളിതാംബിക അന്തർജനത്തിൻ്റെ മിക്ക വർക്ക്സും. ഇവരുടെ വർക്ക്സിൽ കൂടുതലായിട്ടും നമ്മൾ പണ്ട് മുതലേ കണ്ടുവന്നിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള റൂൾസും ലൈഫിൻ്റെ റെസ്ട്രിക്ഷൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും വിമൻ്റെ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ലളിതാംബിക അന്തർജനത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് വർക്കാണ് അഗ്നിസാക്ഷി. അഗ്നിസാക്ഷിയിലും ഏകദേശം ഇതേ തീംസൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഒരു ബ്രാഹ്മൺ സ്ത്രീ എങ്ങനെയൊക്കെയാണ് ഒപ്രഷൻ അനുഭവിക്കുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും വർക്ക്സിൽ പറഞ്ഞു പോകുന്നത്. പ്രതികാരദേവത എന്ന സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് മിഡ്നൈറ്റാണ്. നമ്മുടെ ഓദർ ഒരു റൂമിൽ വന്നിരിക്കുകയാണ്. എന്തിന്, അവർക്ക് എന്തെങ്കിലും എഴുതണം. അവർക്ക് എന്തെങ്കിലും എഴുതാനായിട്ട് അവർ സമാധാനമായിട്ട് അന്നേ ദിവസത്തെ എല്ലാ ജോലികളും കഴിഞ്ഞ് റൂമിൽ വന്ന് ഒറ്റയ്ക്കിരിക്കുകയാണ്. ഈ സമയത്ത് അവർ വല്ലാതെ അവർക്ക് ഉറക്കം വരുന്നുണ്ട്. അവരെ ഈ നിദ്രാദേവത ഉറങ്ങാനായിട്ട് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പം അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഈ സമയം വരെ പിന്നെ അവർക്ക് ആ പെന്നും പേപ്പറും കൈകൊണ്ട് തൊടാൻ പറ്റില്ല എന്ന പൂർണ്ണ ഉറപ്പുള്ള കാരണം അവർ പറയുകയാണ്, ദേവതയോട് പറയുകയാണ്, കുറച്ച് നേരം ഒന്ന് ക്ഷമിക്കൂ, ഞാൻ എന്തെങ്കിലും ഒന്ന് എഴുതിക്കോട്ടെ. അത് കാണിക്കുന്ന എന്താ, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മൺ സ്ത്രീ തൻ്റെ വീട്ടിലുള്ള എല്ലാ വർക്ക്സും ചെയ്യാനായിട്ട് നിർബന്ധിക്കപ്പെടുകയാണ്. അതായത് ഇപ്പോൾ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ഇവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ച് എഴുതുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഓദർ. ഈ സമയത്ത് അവർക്ക് പല സൗണ്ട്സും കേൾക്കാം. അവരുടെ മച്ചിന് മുകളിൽ രണ്ട് റാറ്റ്സ്, രണ്ട് എലികളുടെ സൗണ്ട് കേൾക്കാം. അവരുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ കിടന്നുറങ്ങുന്ന കുട്ടികളുടെ കൂർക്കം വലി കേൾക്കാം. അവരിരിക്കുന്ന റൂമിലെ ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചം പുറത്ത് ജനാലയിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് അവർക്ക് ഭയങ്കരമായൊരു പേടിപ്പെടുത്തുന്ന അനുഭവമാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം ഫുൾ സൗണ്ടും ഇരുട്ടും പുറത്ത് മൂങ്ങകളുടെ സൗണ്ടും അങ്ങനെയെല്ലാം അവർക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. അവരെന്ത് ചെയ്യും, അവരിങ്ങനെ പറയുകയാണ്, എന്നെ ഈ രാത്രിയിൽ നേച്ചർ കൊണ്ട് ഞാൻ ക്രൗഡഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന്. പെട്ടെന്ന് അവരെഴുന്നേറ്റ് അവരുടെ ആ ഒരു വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നുണ്ട് എഴുതാനായിട്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് മക്കൾ ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് എണീറ്റോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരെന്തിനെക്കുറിച്ച് എഴുതും എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്തിനെക്കുറിച്ച് എഴുതുമെന്ന് ഒരു ഐഡിയ കിട്ടാതെ ഇരിക്കുന്ന ഓത്തറാണേ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനിടയ്ക്ക് അവരുടെ മനസ്സിലേക്ക് പല പല തോട്ട്സ് വരുന്നുണ്ട്. ക്രിട്ടിക്സിനെ കുറിച്ചും ലാംഗ്വേജിനെ കുറിച്ചും, അവരെഴുതുന്ന കാര്യങ്ങൾ റിലീജിയസ്ലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുമോ, എന്തൊക്കെ സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ആണ് ഒരു വുമൻ റൈറ്റർക്കുള്ളത്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. അവർ പെട്ടെന്ന് അവരുടെ കയ്യിലിരുന്ന പേന ആ ടേബിളിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരെന്തോ ഒരു കൈൻഡ് ഓഫ് ആങ്കർ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ അവർ കണ്ണടച്ചിരിക്കുകയാണ്. അവരുടെ മനസ്സിലേക്ക് പല പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും, മെന്നും വിമനും, എന്തോ സമൂഹത്തിൽ ഒരു വോയിസ് ഇല്ലാതെ പോയ പല ആൾക്കാരും ഒക്കെ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ആരോ നടന്നു വരുന്നതിൻ്റെ ഫുട് സ്റ്റെപ്സിൻ്റെ സൗണ്ട് ഇങ്ങനെ ക്ലോസർ ആൻഡ് ക്ലോസർ വരുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്.
അവർക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. രാത്രിയാണ്, ഇരുട്ടാണ്, ചുറ്റും ആരുമില്ല. ലോക്ക്ഡ് ആയിട്ടുള്ള റൂമിൽ അങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാതെ പേടി വരുന്നുണ്ട്. അവർക്കറിയില്ല അതൊരു ഈവിളാണോ, വിച്ചാണോ, ഗോസ്റ്റാണോ, ഡ്രീമാണോ, അതൊന്നും റിയാലിറ്റി തന്നെയാണോ എന്നൊന്നും യാതൊരു വിധ ഉറപ്പുമില്ല. അവർ ചിന്തിക്കുകയാണ്, ആരായിരിക്കും എൻ്റെ റൂമിൽ കയറിയത്, കാരണം ഞാൻ ഡോർ അടച്ചിട്ടുണ്ട്, ആരും വന്ന് ആ ഡോറ് തുറക്കുന്ന സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അവർക്ക് അത്രയും കാലം പ്രേതത്തിലോ പിശാചിലോ ഒന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പം അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു ഫിയർ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് തല കറങ്ങുന്ന പോലെയും വിശ്വാസം കിട്ടാത്ത പോലെയും ഒക്കെ തോന്നി തുടങ്ങി. അവർ കണ്ണ് തുറക്കാതെ ഇറുക്കി അടച്ച് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ ആ സൗണ്ട്, ആ ഫുട്സ്റ്റെപ്സിൻ്റെ സൗണ്ട് അവരുടെ ഏറ്റവും അടുത്ത് വന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഒരു വുമൻ്റെ വോയിസ് അവർ കേൾക്കുകയാണ്, നമ്മുടെ ഓദർ കേൾക്കുകയാണ്. അവരുടെ മുന്നിൽ നിന്ന് ആരോ സംസാരിക്കുകയാണ്. ഒരു ഡെലിക്കേറ്റ്ലി മോഡുലേറ്റഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. അപ്പം ഇവർ ചോദിക്കുകയാണ്, ഈ ഒരു വിഷൻ ഇവരുടെ മുന്നിൽ വന്ന ഓദറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു വിഷൻ ചോദിക്കുകയാണ്, ആർ യു അസ്ലീപ് ഓർ ആർ യു അഫ്രെയ്ഡ്, നിങ്ങൾ ഉറങ്ങുകയാണോ അതോ നിങ്ങൾ പേടിച്ച് കണ്ണടച്ചിരിക്കുകയാണോ എന്ന്. അപ്പോൾ ഓദറിന് കണ്ണ് തുറക്കാനുള്ള ഒരു ശക്തിയും അവിടെ നിന്ന് മാറാനുള്ള ശക്തിയും ഒന്നും കിട്ടിയില്ല. അവരങ്ങനെ തന്നെ സൈലൻ്റായിട്ട് ക്വയറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷൻ പറയുകയാണ്, ഞാൻ കേട്ടല്ലോ നിങ്ങൾ ഒത്തിരി സ്റ്റോറീസൊക്കെ എഴുതുന്ന ആളാണെന്ന്. അപ്പോൾ അത്തരത്തിലൊരാൾ ഇങ്ങനെ ഒരു കവേർഡായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതേയില്ല. അത് കഴിഞ്ഞൊരു സജഷനും കൂടി പറയുക, ഒരു ഗുഡ് റൈറ്റർ ഒരുപാട് ആഗണിയും ടെററും ഒക്കെ ഫീൽ ചെയ്യുന്ന ആളായിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് ഈ വിഷൻ നമ്മുടെ ഓദറിനോട് ചോദിക്കുക. അപ്പോൾ ഇതാരാണ് മുന്നിലെന്ന് അറിയാനുള്ള ആ ഒരു ഈഗർനെസ് കൊണ്ട് നമ്മുടെ ഓദർ പതിയെ അവരുടെ കണ്ണ് തുറന്ന് നോക്കുക. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു ഷേപ്പുണ്ട്, ഒരു വിമൻ്റെ ഷേപ്പുണ്ട്. അതൊരു ഗേളൊന്നുമല്ല, ഒരു ചെറിയ പെൺകുട്ടിയൊന്നുമല്ല, ഒരു വിമൻ തന്നെയാണ്, ഒരു സ്ത്രീ തന്നെയാണ്. അത്ര ബോൾഡോ അത്ര പ്രൗഡോ ഒന്നുമല്ല അവർ. അവരുടെ കണ്ണിൽ എന്തോ ഒരു കത്തുന്ന ഫയർ, എന്താ ഒരു ഒരു കൈൻഡ് ഓഫ് ഫയർ ഓഫ് റിവെഞ്ച് ആൻഡ് സോറോ, കത്തുന്ന ഫയറല്ല, ഒരു സോറോയും അവരുടെ കണ്ണിൽ തീഷ്ണമായിട്ടുള്ള എന്തോ ഒരു ഒരു റിവെഞ്ചുമൊക്കെ നമ്മുടെ ഓദറിന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഓദറൊരക്ഷരം ഈ വിഷനോട് സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ വിഷൻ പറയുകയാണ്, ഞാനങ്ങനെ വെറുതെ ഒന്നും വന്നതല്ല, ഞാൻ വന്നതിന് ഒരു പർപ്പസുണ്ട്, ഞാനൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നത്. നീ ഒരു കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ആ കഥ എന്താണെന്ന് പറയാൻ വേണ്ടിയാണ്, നിനക്ക് എഴുതാനൊരു കഥയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നീ അത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ, ആ കഥ നിന്നെ പേടിപ്പിക്കില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആ കഥ പറയാമെന്ന് ഈ വിഷൻ നമ്മുടെ ഓദറിനോട് പറയുകയാണ്. അപ്പോൾ ഈ വിഷൻ പറയുകയാണ്, ആ സ്റ്റോറി വേറെ ആരുടെയല്ല, അത് എൻ്റെ തന്നെയാണ്. ഒരു 100 years പഴക്കമുള്ള, 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തും നമ്മുടെ ഓദർ വല്ലാതെ കൺഫ്യൂസ്ഡാണ്. അതായത് ഈ ഒരു വിഷനെ ഏത് കാറ്റഗറിയിൽ കൊണ്ട് ഇരുത്തണം എന്നൊരു ചിന്തയാണ് ഓദറിൻ്റെ മൈൻഡിലൂടെ പോകുന്നത്. അതിപ്പോൾ ഒരു ഗോസ്റ്റാണോ, അതോ ഒരു ഹ്യൂമൻ ബീങ് ആണോ, ഒരു വിച്ചാണോ, ഈവിളാണോ, എവിടെ കൊണ്ട് ഈ ആളെ പ്ലേസ് ചെയ്യണം എന്ന് ഓർത്തിരിക്കുകയാണ് നമ്മുടെ ഓദർ. അപ്പോൾ ഈ ഓദറിനോട് ഈ വിഷൻ പറയുകയാണ്, നീ എന്നെ ആരായിട്ട് വേണമെങ്കിലും കണ്ടോ, പക്ഷേ എന്നെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് കാണരുതേ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എസ്പെഷ്യലി എന്നെ ഒരു വിമനായിട്ട് കാണല്ലേ എന്നിങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഒരു കാലത്ത് ഈ വിഷൻ ഹ്യൂമൻ ബീയിങ് ആണ് എന്നൊക്കെ അറിയപ്പെടാനായിട്ടൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പം അവർക്ക് അങ്ങനെ വിളിക്കുന്നതേ ഇഷ്ടമല്ല. കാരണം അവർക്ക് എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ക്രൂവലായിട്ടുള്ള ആൾക്ക് മാത്രമേ ഒരു ഹ്യൂമൻ ബീയിങ് ആകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഓദർ ഇങ്ങനെ ക്വയറ്റായിട്ട് യാതൊരുവിധ ഇൻ്റർപ്രിറ്റേഷനും നടത്താതെ ഇരിക്കുകയാണ്. അപ്പം എന്തു ചെയ്യും, ഈ വിഷൻ്റെ സ്റ്റോറി പറയാനായിട്ട് തുടങ്ങും. ഇതൊരു റിയൽ സ്റ്റോറിയാണ്, 100 years മുമ്പ് നടന്നൊരു സ്റ്റോറിയാണ്. എൻ്റെ പേര് സാവിത്രി അഥവാ താത്രി എന്നായിരുന്നു. ഒരു നമ്പൂതിരി സ്ത്രീയാണ് അവർ. ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ക്രീച്ചറാണ് താൻ എന്നും കൂടി പറയുകയാണ്. അവൾ ചെറുപ്പകാലത്ത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അവൾ ജനിച്ചിരിക്കുന്നത് വളരെ നല്ല ഒരു ഹോറോസ്കോപ്പ് കൂടിയാണ്. അതുപോലെ തന്നെ
അവൾ അവരുടെ റിലീജിയസ്ലി ആയിട്ടുള്ള എല്ലാ റിച്വൽസും വളരെ ഫാസ്റ്റായിട്ട് തന്നെ പെർഫോം ചെയ്യും. ഈ റിലീജിയസ് റിച്വൽസ് ഒക്കെ നടത്തുന്ന സമയത്ത് അവളുടെ കയ്യിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ത്രെഡ് കയ്യിലുണ്ടാവും എപ്പോഴും. അതിലൊക്കെ ഉപരി അന്നത്തെ കാലത്ത് സൊസൈറ്റി കണ്ടിരുന്ന ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു വിമൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു മാൻ്റെ മുഖത്ത് പോലും നോക്കാത്ത ഒരു രീതിയായിരുന്നു, ഒരക്ഷരം പോലും മറ്റൊരാണിനോട് സംസാരിക്കരുതെന്നൊക്കെയായിരുന്നു അന്നത്തെ ഒരു കൺസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ താത്രിയും അങ്ങനെയായിരുന്നു, അവൾ ഒരാളുടെ മുഖത്ത് നോക്കില്ല, ഒരു ആണിനോട് ആവശ്യമില്ലാത്ത സംസാരിക്കില്ല. അപ്പോൾ ഈ തറവാട്ടിലെ മറ്റു കുട്ടികളൊക്കെ പീരിയഡ്സ് ആകുമ്പോൾ ഈ ഗ്രാൻഡ് മദേഴ്സൊക്കെ അവരെ അഡ്വൈസ് ചെയ്യുന്നത് എന്താ, പോയി താത്രിയോട് ചോദിക്കൂ, അവളുടെ എക്സ്പീരിയൻസ് കണ്ട് പഠിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു റോൾ മോഡലായിട്ടാണ് താത്രിയെ എല്ലാവരും കണ്ടിരുന്നത്. പിന്നെ താത്രിക്ക് അന്നത്തെ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നു. പുറത്തു പോയി പഠിക്കാനുള്ള അവസരം കൊടുത്തില്ല എങ്കിലും വീട്ടിൽ തന്നെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അവൾ പാർവതി സ്വയംവരത്തെക്കുറിച്ചും മറ്റ് ഓസ്പീഷ്യസ് വെഡിങ് സോങ്സിനെ കുറിച്ചും എങ്ങനെയാണ് ഋതത്തിനനുസരിച്ച് ഫീറ്റ് മൂവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായി നമ്മുടെ താത്രി എന്ന് പറയുന്ന കുട്ടി. അങ്ങനെ ഈ അന്ന സമൂഹത്തിൽ അന്നത്തെയൊക്കെ കാലത്ത് എങ്ങനെയാണ് ഒരു ഒരു നമ്പൂതിരി ഫാമിലിയിലെ ഹയ്യസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വിവാഹം കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ബാക്കി എല്ലാവരും നായർ കമ്മ്യൂണിറ്റിയിൽ പോലെയുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് സംബന്ധമാണ് സ്വീകരിക്കാറ്. മാത്രമല്ല ഒരാണിന് ആ സമയത്ത് എത്ര റിലേഷൻഷിപ്പ് വേണമെങ്കിലും ആകാമായിരുന്നു. അങ്ങനെ തറവാട്ടിലെ മിക്ക സ്ത്രീകളും വെയിറ്റ് ചെയ്ത് വർഷങ്ങളോളം വെയിറ്റ് ചെയ്താണ് ഇവർക്ക് കല്യാണത്തിനുള്ള അവസരം കിട്ടുന്നത്. അങ്ങനെ താത്രിയുടെ ഊഴവെത്തി, താത്രിക്ക് മാരേജ് ആവാറായി. അപ്പം അതിനിടയ്ക്ക് പറയുന്ന വേറൊരു കാര്യമാണ്, ഈ കല്യാണം കഴിക്കാൻ വരുന്നത് ഓൾഡാണോ യങ് ആണോ അതുപോലെ തന്നെ ഹെൽത്ത് ഉള്ള ആളാണോ അൺഹെൽത്തി ആയിട്ടുള്ള ആളാണോ എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. കിട്ടുന്ന ആളെ കല്യാണം കഴിക്കുക, അത് അവരുടെ ഡെസ്റ്റിനി ആയിട്ട് കാണുക, അതായിരുന്നു അന്നത്തെ സമൂഹത്തിലെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ താത്രിയുടെ കല്യാണമായി. ബട്ട് താത്രിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അവൾ ഒരു ഫസ്റ്റ് വൈഫായിരുന്നു, അവൾ കല്യാണം കഴിച്ച ആളിൻ്റെ ഫസ്റ്റ് വൈഫായിരുന്നു. ആ ആൾ ഒരു ഓൾഡ് മാനൊന്നും ആയിരുന്നില്ല, വളരെ യങ് ആയിട്ടുള്ള മാനായിരുന്നു, വെൽത്തി ആയിരുന്നു, ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു. അവരൊരു ഹാപ്പി ലൈഫ് തന്നെ ലീഡ് ചെയ്തു. ഹി വാസ് എ പാഷനേറ്റ് മാൻ, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു താത്രിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ അവൾ തൻ്റെ ഹസ്ബൻഡിനെ പ്ലീസ് ചെയ്യാനായിട്ട് എല്ലാം ചെയ്തു, തൻ്റെ ഹസ്ബൻഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഹസ്ബൻഡിന് വേണ്ട ഫേവറേറ്റ് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ഫുഡൊക്കെ അവൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. ഒരു ദൈവത്തെ പോലെയാണ് താത്രി തൻ്റെ ഹസ്ബൻഡിനെ കണ്ടുകൊണ്ടിരുന്നത്. അവന് വേണ്ടി എന്നും നല്ല അവന് നല്ലൊരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി. അതായത് ഈ താത്രിയുടെ ഹസ്ബൻഡ് രാത്രിയിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ അത് അവരുടെ റിലീജിയസ് റിച്വൽസിൻ്റെ ഭാഗമായിട്ടും മറ്റേ ടെമ്പിൾ ഫെസ്റ്റിവൽസൊക്കെ കാണാൻ പോകുന്നതൊക്കെ കൊണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇതങ്ങോട്ട് കൂടി തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തപ്പോഴും താത്രിയുടെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. പിന്നെ അവർ തമ്മിൽ കാണുന്നത് പോലും വളരെ റെയറായിട്ട് തുടങ്ങി. സ്റ്റിൽ അവൾ അവളുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം താത്രി റിയലൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അറിയുകയാണ് തൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അവൻ ഒത്തിരി ബ്രോത്തൽസും അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല താത്രിയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന താലിക്ക് അവൻ കൊടുത്തിരുന്ന വാല്യൂ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നും അവൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ താത്രി ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തൻ്റെ ഹസ്ബൻഡ് പറയുന്ന ആ ഒരു മറുപടി താത്രിയെ വല്ലാതെ ഡിസ്റ്റേബ് ചെയ്തിരുന്നു. അവൻ പറയുന്നതെന്ന് വെച്ചാൽ, നീയും പോയി പ്രോസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് എങ്ങനെയാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവേണ്ടതെന്ന് പഠിക്കാനാണ് പറയുന്നത്. മാത്രമല്ല നിനക്ക് വേണമെങ്കിൽ നിനക്കും എന്നെപ്പോലത്തെ ഒരു ലൈഫ് ലീഡ് ചെയ്യാമെന്നാണ് താത്രിയുടെ ഹസ്ബൻഡ് താത്രിക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞ് പിന്നെ താത്രിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. താത്രി എന്ത് ചെയ്യും, ആ വീട് വിട്ട് താത്രിയുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അതിനു മുമ്പ് അവൾ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട് എന്നെങ്കിലും ഒരു ദിവസം തൻ്റെ ഹസ്ബൻഡ് തൻ്റെ അടുത്ത് തിരിച്ചെത്തും, അന്ന് താൻ ഇതിനുള്ള റിപ്ലൈ കൊടുക്കും എന്ന് അവൾ മേക്ക് ഷുവർ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ താത്രി തിരിച്ച് വീട്ടിലെത്തി. അവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര നല്ലതായിരുന്നില്ല. കാരണം എന്താ, കല്യാണം കഴിക്കാൻ നിൽക്കുന്ന സഹോദരിമാരും പിന്നെ
തൻ്റെ ഒരു വൈഫ് മരിച്ചപ്പോൾ അടുത്ത വൈഫിനു വേണ്ടി സെർച്ച് ചെയ്യുന്ന ബ്രദറിനെ ഒക്കെയാണ് താത്രി അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ താത്രി ഇവർക്കിടയിൽ മറ്റൊരു ബേർഡനായി മാറുകയാണ് ചെയ്തത്. ഒരു കൈൻഡ് ഓഫ് ഡിപ്രഷനിലേക്കൊക്കെ താത്രി പോകുന്നുണ്ട്. എങ്കിലും അവൾ എന്ത് ചെയ്തു, അവൾ നല്ല രീതിയിൽ ഒരുങ്ങി ബ്യൂട്ടിഫുള്ളായിട്ട് അവളുടെ ഹെയറൊക്കെ കോംബ് ചെയ്ത് നല്ല വലിയ കുങ്കുമ പൊട്ടൊക്കെ തൊട്ടാണ് നിന്നിരുന്നത്. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആളുകൾ അവളെ കണ്ട് അട്രാക്റ്റഡ് ആവാൻ തുടങ്ങി. അങ്ങനെ ഉള്ളിലൊരു ബോധം വരികയാണ്, താൻ സുന്ദരിയല്ലേ, തൻ്റെ ഹസ്ബൻഡ് പോകുന്ന പ്രോസ്റ്റിറ്റ്യൂട്ടിനേക്കാളും സുന്ദരിയല്ലേ താനെന്ന് ഒരു ചിന്ത ഇങ്ങനെ അവളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അപ്പോൾ പുറം ലോകം കാണണം എന്നൊരു ഡിസയർ താത്രിയുടെ ഉള്ളിലുണ്ട്. പിന്നെ ഒരു മാരീഡ് ആയിട്ടുള്ള സ്ത്രീ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിലാണെങ്കിലും ഒരുപാട് റൂമേഴ്സൊക്കെ വരുമല്ലോ. അപ്പോൾ പിന്നെ പണ്ടത്തെ കാര്യം പറയാനുണ്ടോ? അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം സ്കാൻഡലസ് ആയിട്ടുള്ള റിപ്പോർട്ട്സൊക്കെ താത്രിയെക്കുറിച്ച് പുറത്തു വരാൻ തുടങ്ങി. ആൾക്കാർ എന്തോ ഉള്ളിൽ വെച്ചിട്ട് അവളെ നോക്കുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്തു, എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ മർമർ ചെയ്യുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്തു തുടങ്ങി. അങ്ങനെ മറ്റുള്ളവർ ആണുങ്ങൾ അവിടെ ഒരു ലസ്റ്റോടുകൂടി കാണാൻ തുടങ്ങി. ഇത് താത്രിയുടെ അമ്മയൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് പ്രാചീന ചിന്തയൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്ന താത്രിയെ താത്രിയുടെ അമ്മ കേഴ്സ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഒരു ഒരു അപ്പോഴൊക്കെ താത്രിയെ കാണുന്നു, അപ്പോഴൊക്കെ അമ്മ താത്രിയെ ശപിക്കുകയാണ്. താത്രിയെ ഒരു സിന്നർ എന്നാണ് വിളിക്കുന്നത് താത്രിയുടെ അമ്മ. അങ്ങനെ ഈ അവൾ അവളുടെ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ കയറാൻ പോലും അവളെ പ്രൊഹിബിറ്റ് ചെയ്യുകയാണ് ആ ഒരു കമ്മ്യൂണിറ്റിയും അവിടുത്തെ സിസ്റ്റംസും. അത് കഴിഞ്ഞ് അവൾക്കറിയില്ല അവൾ എന്ത് തെറ്റാണ് ചെയ്തത്, മറ്റുള്ളവർ അവളെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നതെന്ന് അവൾക്ക് യാതൊരു അറിവുമില്ല. അവൾ ഇന്നേ വരെ തൻ്റെ ഹസ്ബൻഡിനെ അല്ലാതെ വേറൊരാളെ തൊട്ടിട്ടില്ല. അങ്ങനെ ചിന്തിക്കാനായിട്ട് അവൾക്ക് പറ്റത്തില്ല. ഹസ്ബൻഡിൻ്റെ സ്ഥാനത്ത് വേറൊരു പുരുഷനെ ചിന്തിക്കാൻ പോലും താത്രിക്കാവുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് താനിങ്ങനെ ക്രൂശിക്കപ്പെടുന്നു എന്ന് താത്രി ചോദിക്കുകയാണ്. മറ്റൊരാൾ തന്നിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് തൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്നാണ് താത്രി റീഡേഴ്സിനോട് ചോദിക്കുന്നത്. അതിലൂടെ സൊസൈറ്റിയോട് ചോദിക്കുന്നത്, സൊസൈറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് താത്രി. അങ്ങനെ ആളുകൾ അവളുടെ പേര് സാവിത്രി എന്ന അവളുടെ പേര് വളരെ അറപ്പോടുകൂടി അട്ടേർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. കരഞ്ഞ് കരഞ്ഞ് താത്രിക്ക് കണ്ണുനീരില്ലാതായി. അപ്പോഴും അവളുടെ കണ്ണിൽ ആ ഒരു ഫയർ ജ്വലിച്ചുകൊണ്ടേയിരുന്നു. ഒരു പോയിന്റിൽ വെച്ചിട്ട് താത്രി തീരുമാനിക്കുകയാണ്, ഇനി ഞാനിങ്ങനെ വീക്കായിരുന്നുകൂടാ, ഞാൻ ട്രാൻസ്ഫോം ആവണം, എന്ത് ഒരു റിവെഞ്ച് എടുക്കണം. അവൾക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു അവൾ ആളുകൾ കാണുന്ന പോലെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളല്ല എന്ന് അവൾക്ക് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ അവൾ ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ അവളെ പണിഷ് ചെയ്യാനുള്ള അവകാശം അവൾക്ക് കൊടുക്കാനായിട്ട് അവൾ തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ തൻ്റെ റിവഞ്ചിലൂടെ ആളുകൾ ചുറ്റുമുള്ള സൊസൈറ്റി ഒരു പാഠം പഠിക്കണമെന്ന തീരുമാനത്തിൽ നമ്മുടെ താത്രി വന്ന് നിൽക്കാൻ തുടങ്ങി. ആ രാത്രി മുതൽ അവിടെയുള്ള നാട്ടിലും ആ നാടുകളിൽ ഉത്സവമൊക്കെ നടക്കുന്ന പറമ്പുകളിലൊക്കെ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഫേസ് കണ്ടു തുടങ്ങി. വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു വുമൻ്റെ ഫേസ് ആളുകൾ കണ്ടു തുടങ്ങി. അവൾ എന്ത് ചെയ്തു, അവൾ ഈ ആളുകളെ അവളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു പ്രിൻസസ്, അതായത് ഒരു സൊസൈറ്റിയുടെ ഹയ്യസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ആൾ, ടൈറ്റിൽഡ് ചീഫ്സും നോബിൾ മെന്നും ഒക്കെ അവളെ ക്രൗഡ് ചെയ്യാൻ തുടങ്ങി, അവൾക്ക് ചുറ്റും കൂടാനായിട്ട് തുടങ്ങി. അവരോടൊക്കെ ഇവൾ പറയുന്നുണ്ട്, ഞാനൊരു മാരീഡ് വുമൺ ആണ്, ഞാൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല എന്ന് പറയുന്നുണ്ട്, എനിക്കൊരു ഹസ്ബൻഡുണ്ട്, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ലൈഫ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലേറ്റർ കുറേ നാളുകൾക്ക് ശേഷം ഉള്ളിലുള്ള ആ റിവഞ്ചും സങ്കടവും ആ ഒരു ഒപ്രഷനൊക്കെ കാരണം സാവിത്രി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുകയാണ്. പക്ഷേ അവൾ വെയിറ്റ് ചെയ്യുന്നത് അവളുടെ കൂടെ സ്ലെപ്റ്റ് ചെയ്യാൻ വന്ന ഒരു മാനിനും വേണ്ടി ആയിരുന്നില്ല, അവൾ വെയിറ്റ് ചെയ്യുന്നത് ഫോർ ദാറ്റ് വൺ മാൻ. അവൾ വെയിറ്റ് ചെയ്യുന്നത് അവളെ ഉപേക്ഷിച്ചു പോയിരുന്ന അവളുടെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. ബട്ട് അവൾക്ക് ഷുവറായിരുന്നു വൺ ഡേ എന്തായാലും അവൻ വരും. കാരണം ആളുകളിൽ നിന്ന് കേൾക്കും, ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ടും താത്രിയുടെ ഹസ്ബൻഡിന് വരാതിരിക്കാൻ പറ്റില്ലെന്നും അവൻ ഉറപ്പായിട്ടും ഇവളുടെ മുന്നിൽ എത്തുമെന്ന് താത്രിക്ക് ഉറപ്പായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള താത്രിയുടെ ജീവിതം മൊത്തം ഈ മാനിനെ വെയിറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ദിവസം, ആ ദിവസം വരികയാണ്, അതായത് താത്രിയുടെ ഹസ്ബൻഡ് താത്രിയെ മീറ്റ് ചെയ്യാനായിട്ട് വരികയാണ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് ബീൻ നിയർലി 5 years, അവർ തമ്മിൽ കണ്ടിട്ട് നിയർലി ഒരു 5 years ആയി. എങ്കിൽ പോലും
അവൾക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. താത്രിയുടെ ജീവിതത്തിലെ ഒരു അൺഫോഗറ്റബിൾ നൈറ്റ് തന്നെയായിരുന്നു അത്. ഈ ഒരു നൈറ്റിന് വേണ്ടിയാണ് അവൾ ഇത്രയും നാൾ ജീവിച്ചതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവനും ഇതൊരു ബ്ലിസ്ഫുൾ നൈറ്റ് ആണ് എന്ന് ആയിരിക്കും, അല്ലെങ്കിൽ ആയിട്ടുണ്ട് എന്ന് താത്ര വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ പോകുന്നതിന് മുമ്പ് താത്രിയോട് പറയുകയാണ്, എൻ്റെ ഇത്രയും നാളത്തെ ലൈഫിനിടയ്ക്ക് ഇത്രയും ഇൻ്റലിജൻറ്റും ഇത്രയും ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള ഒരു ആളോടൊപ്പം ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്ക് നിൻ്റെ ഒപ്പം ഫോറെവർ ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് താത്രിയോട് പറയുകയാണ്. അപ്പം താത്രി ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഉറപ്പാണോ നിങ്ങൾ എന്നെപ്പോലെ ഇത്രയും ഇൻ്റലിജൻറ്റും സുന്ദരിയുമായിട്ടുള്ള ആളെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ പൂന്നൂലില്ലേ, ആ സീക്രട്ട് ത്രെഡ്, ആ സീക്രട്ട് ത്രെഡ് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അതിലെ സാക്ഷിയാക്കി ഇദ്ദേഹം ഹസ്ബൻഡ് പറയുകയാണ്, ഇല്ല ഞാൻ ആരെയും ഇതുപോലെ കണ്ടിട്ടില്ല. അപ്പം കുറച്ച് തൻ്റെ വോയിസ് ഇച്ചിരി റേസ് ചെയ്തുകൊണ്ട് സാവിത്രി പറയുകയാണ്, അതൊരു കള്ളമാണ്, നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ, അല്ലെങ്കിൽ വൈഫിനെ ഒന്ന് ഓർത്ത് നോക്കൂ എന്നാണ് പറയുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം ഇവളുടെ ഫേസിലേക്ക് നോക്കുകയും ഇവളെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് താത്രി എന്നുള്ള ആ ഒരു പേര് പറഞ്ഞ് ഇയാൾ അവിടുന്ന് ഓടിപ്പോവുകയാണ്, എങ്ങോട്ടേക്കോ പോയി കളയുകയാണ്. അപ്പം ഈ സ്റ്റോറി ഇത്രയും നറേറ്റ് ചെയ്ത് കഴിഞ്ഞ് പറയുകയാണ് വിഷൻ, നമ്മുടെ ഓദറിനോട് പറയുകയാണ്, എൻ്റെ സ്റ്റോറി ഇതാണ്, ഇതൊക്കെയാണ്. അപ്പം അതിനുശേഷം ഞാൻ സ്മാർത്ഥ വിചാരം എന്ന ആ ഒരു റിച്വലിന് ഇരയായി തീർന്നിട്ടുണ്ട്. എന്നെ വിചാരണ ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാനൊരു 65 ആളുകളുടെ പേര് പറഞ്ഞു. അപ്പം 64 ആളുകളുടെ പേര് പറഞ്ഞപ്പോഴത്തേക്കും കിങ് എന്ത് ചെയ്തു, ഈ സ്മാർത്ഥ വിചാരം എന്ന ആ ഒരു റിച്വൽ അങ്ങോട്ട് പ്രൊഹിബിറ്റ് ചെയ്തു, അതങ്ങോട്ട് ഇല്ലാതാക്കി, സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ, ഈ കിങ് പോലും ഇവളോടൊപ്പം സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സൊസൈറ്റിയുടെ കറപ്ഷനും നമ്പൂതിരി വുമൻ്റെ ഓപ്പറേഷനും ഒക്കെ അതിലൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞ് നമ്മുടെ ഓദറിന് വളരെ അമേസ്മെൻ്റോട് നിൽക്കുകയാണ്. ഓദറിന് എന്ത് പറയണമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഓദർ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഓദർ ഈ വിഷനോട് പറയുകയാണ്, എനിക്ക് നിങ്ങൾ ചെയ്തതിൽ യാതൊരുവിധ തെറ്റും തോന്നുന്നില്ല, റാദർ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ഒരു സിമ്പതിയാണ് തോന്നുന്നതെന്ന്. ഈ ഇത്രയും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഈ വിഷൻ ഇങ്ങനെ മങ്ങി മങ്ങി പോവുകയാണ്. മഞ്ഞ് ഇല്ലാതായി, മഞ്ഞ് അലിഞ്ഞു പോകുന്ന പോലെ ഈ ഒരു വിഷൻ നമ്മുടെ ഓദറിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഇല്ലാതായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കസ്റ്റംസും ബിലീഫും, പണ്ട് കാലത്ത് എസ്പെഷ്യലി നമ്മുടെ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിൽ നിലനിന്നിരുന്ന കുറച്ച് ആചാരങ്ങളും ദുരാചാരങ്ങളും, ആ സമയത്ത് സ്ത്രീകൾ എങ്ങനെയൊക്കെയാണ് ഒപ്രസ് ചെയ്യപ്പെട്ടത്, അവരുടെ ഫ്രീഡം എങ്ങനെയൊക്കെയാണ് ഡിനൈ ചെയ്യപ്പെട്ടത്, അതിലൂടെ അവർ പിന്നീട് ആരായി തീർന്നു, എന്താണ് സാവിത്രിയുടെ റിവെഞ്ചിന് കാരണമായത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇതിൽ പറയുന്നത്. വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് പ്രതികാര ദേവത. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.